യേശു പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും സ്നേഹപൂർവ്വം നമ്മുടെ നോമ്പ് വാരത്തിലേക്ക് നോമ്പിലേക്ക് സ്വാഗതം. നമ്മുടെ ഞാൻ ഓസ്ട്രേലിയയിൽ പുറത്തിലാണ്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോഴാണ് അവധിക്ക് നാട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മൾ ഭക്ഷണ നമുക്കിഷ്ടമുള്ള ഭക്ഷണ രീതികളും ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകമായി ഇറച്ചി മീനൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു, ഇളരി പാനീയങ്ങൾ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതലായി നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ നിർബന്ധരാകുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയിൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തിയും നിലവൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം. ഇത് എത്ര കണ്ട് എന്നുള്ളത് നമുക്കറിയാം. വിവിധ തലമുറയ്ക്കും ചിലർക്ക് പലരുടെ തലമുറക്കൊക്കെ തോന്നാം ഇത് ആവശ്യമുണ്ടോ എന്ന്. നോമ്പും പ്രാർത്ഥനയും ഒക്കെ നമുക്കറിയാം, ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. മത്തായി സുവിശേഷകൻ 9:1-4 വളരെ വ്യക്തമായി ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മരുഭൂമിയിലെ പരീക്ഷണവും നമ്മുടെ 40 രാവും 40 പകലും ഉപവസിച്ച് യേശു പ്രാർത്ഥിച്ചിരുന്നതിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തില് 1:4-5. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഏറെ അത് ആവശ്യമാണ് എന്നുള്ളതാണ്. യേശു പോലും പ്രാർത്ഥിച്ചിരുന്നു, ഉപസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരായ നമുക്ക് അത് എത്ര കണ്ട അനിവാര്യമാണ് എന്നുള്ളത് വളരെയേറെ വ്യക്തമാണ്. ദൈവവും അതുപോലെ തന്നെ മനുഷ്യനായിരുന്നതോടൊപ്പം തന്നെ മനുഷ്യനായി അവതരിച്ച് നിന്നപ്പുറം തന്നെ ദൈവവുമായിരുന്ന യേശു ക്രിസ്തു പോലും ഉപവാസം പ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ ഉപവാസത്തിന് മരുഭൂമിയിലെ ആ ഉപവാസത്തിന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പുരുഷമരണത്തിലേക്ക് പോകുന്നത് എന്നുള്ളത്.